ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മൾ ഇനി അടുത്തതായിട്ട് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഓൺ 31st March 2018, അനന്യ ലിമിറ്റഡ് പ്രൊവൈഡ്സ് ടു യു ദ ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് മാത്രം ഇവിടെ പ്രിപ്പയർ ചെയ്താൽ മതി. ഷെയർ ക്യാപിറ്റൽ 69,93,000. റിസർവ് ആൻഡ് സർപ്ലസ് 26,47,400. ലോങ് ടേം ബോറോയിങ് 16,97,000. ട്രേഡ് പേബിൾസ് 14 lakhs. അതർ കറണ്ട് ലയബിലിറ്റീസ് 2 lakhs. ഷോർട്ട് ടേം പ്രൊവിഷൻ 3,25,500. ടാഞ്ചിബിൾ അസറ്റ്സ് 74,75,000. ഇൻടാഞ്ചിബിൾ അസറ്റ് 4 lakhs. ഇൻവെന്ററി 17,50,000. ട്രേഡ് റിസീവബിൾ 14 lakhs. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് 19,39,000. ഷോർട്ട് ടേം ലോൺ ആൻഡ് അഡ്വാൻസസ് 2,98,900. ബാലൻസ് ഷീറ്റ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. നമുക്കിനി സൊല്യൂഷൻ നോക്കാം. അനന്യ ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ആർ 31st March 2018. പർട്ടിക്കുലേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതിനകത്ത് ആദ്യം. അന്ന് ഷെയർ ഹോൾഡർ ഫണ്ടിനകത്ത് ഷെയർ ക്യാപിറ്റൽ 69,93,000. ബി റിസർവ് ആൻഡ് സർപ്ലസ് 26,47,400. അടുത്തത് നോൺ കറന്റ് ലൈബിലിറ്റീസ്. നോൺ കറന്റ് ലൈബിലിറ്റീസിനകത്ത് ആദ്യം വരുന്ന ലോങ് ടേം ബോറോയിങ്സ് 16,97,000. അടുത്ത കറണ്ട് ലയബിലിറ്റീസ് ട്രേഡ് പേബിൾസ് 14 lakhs. അതർ കറണ്ട് ലയബിലിറ്റീസ് 2 lakhs. ഷോർട്ട് ടേം പ്രൊവിഷൻസ് 3,25,500. ഇത്രയേ ഉള്ളൂ നമുക്ക് ലയബിലിറ്റീസ് ടോട്ടൽ ചെയ്യാം. 1,32,62,900. അടുത്ത അസറ്റ്സ് നോൺ കറണ്ട് അസറ്റ്. അതിനകത്ത് ആദ്യം ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിനകത്ത് വരുന്ന ടാഞ്ചിബിൾ അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 74,75,000. ഇൻടാഞ്ചിബിൾ അസറ്റ് 4 lakhs. അടുത്ത കറണ്ട് അസറ്റ് അതിനകത്ത് ആദ്യം വരുന്ന ഇൻവെന്ററി 17,50,000. ട്രേഡ് റിസീവബിൾ 14 lakhs. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ 19,39,000. ഷോർട്ട് ടേം ലോൺ ആൻഡ് അഡ്വാൻസ് 2,98,000. ടോട്ടൽ 1,32,62,900. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ഇനി ലോങ് അസറ്റ് ടൈപ്പുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കാം. യു ആർ റെക്കോർഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് മൈക്രോൺസ് ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2018. ഓൾസോ ഷോ ഏണിംഗ്സ് പെർ ഷെയർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമുക്കിനി നോക്കാം. പർട്ടിക്കുലേഴ്സ് സെയിൽസ് 7,50,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 68,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 50,000. ഡിസ്കൗണ്ട് 8,000. അഡ്വർടൈസ്മെന്റ് 4,000. ബാഡ് ഡെറ്റ് 3,500. കമ്മീഷൻ 12,000. പർച്ചേസേഴ്സ് റിട്ടേൺസ് 2,50,000. Rentals 3,000, excise duty 800, interest expense 12,000, other borrowing cost 4,000, salaries and wages 9,000, plant and machinery 1 lakh, debenture interest 4,000, buildings 2 lakhs, dealer rates 7,000, distribution freight 4,000, trading commission 8,000, power and fuel 1,000, transit insurance 1,000, transfer fee received 700, sundry debtors 40,000. നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 40,000. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 40,000. പിന്നെ മേക്ക് എ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 10%. ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക 10%. ഡിപ്രീഷ്യേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബൈ 20%. ബിൽഡിംഗ് 5% ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 10%. അപ്പോൾ നമുക്ക് ഫിക്സഡ് അസറ്റ്സിനെല്ലാം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് റേറ്റ് 30%. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 10 lakhs ഡിവൈഡഡ് ഇൻ ടു 1 lakh ഇക്വിറ്റി ഷെയർസ്. അപ്പം 10 lakh ഇക്വിറ്റി ഷെയർ 1 lakh ഷെയർ ആണ്. അപ്പോൾ ഒരു ഷെയറിന് 10 രൂപ വെച്ച്. അപ്പം നമ്മളിവിടെ തന്നിരിക്കുന്ന ഓരോ ഐറ്റവും അതിനെ നമ്മൾ അതാത് അക്കൗണ്ടിലോട്ട് ആദ്യം മാറ്റി എഴുതി സെപ്പറേറ്റ് ആയിട്ട് എഴുതി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം നമുക്കിനി ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ആദ്യം തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ആദ്യത്തെ അക്കൗണ്ട്. അതിനകത്ത് സെയിൽസ് 7,50,000. അതിന്റെ കൂടെ ആഡ് ഓപ്പറേറ്റിംഗ് റവന്യൂസ്. അതിന്റെ ട്രേഡിംഗ് കമ്മീഷൻ നമുക്ക് തന്നിട്ടുണ്ട് 8,000. അപ്പം മൊത്തം അതിൽ നിന്ന് ലെസ് എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കണം 800. 800 നമ്മൾ എക്സൈസ് ഡ്യൂട്ടി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7,57,200 ആണ്. അടുത്തത് അതർ ഇൻകം. അതർ ഇൻകത്തിനകത്ത് വരുന്ന ട്രാൻസ്ഫർ ഫീ റിസീവ്ഡ് മാത്രമേ വരുന്നുള്ളൂ, അത് 700. അടുത്ത മൂന്നാമത്തെ അക്കൗണ്ട് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. അതിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 68,000. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കുറയ്ക്കണം ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് 40,000. കുറച്ച് കഴിയുമ്പോൾ മിച്ചം വരുന്നത് 28,000 ആണ്. അടുത്ത എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, അതിനകത്ത് സാലറീസ് ആൻഡ് വേജസ് മാത്രമേ ഉള്ളൂ 9,000. പിന്നെ അടുത്ത ഫിനാൻസ് കോസ്റ്റ്.
അതിനകത്ത് വരുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് 12,000, അതർ ബോറോയിങ് കോസ്റ്റ് 4,000, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 4,000, ടോട്ടൽ 20,000. അടുത്ത ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടനൈസേഷൻ എക്സ്പെൻസ്, ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രിസിയേഷൻ കൊടുക്കുന്നതിന്റെ. പ്ലാന്റ് ആൻഡ് മെഷീനറി 20%, 20% നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഡിപ്രിസിയേഷൻ കൊടുക്കുന്നു, ഡയറക്റ്റ് നമ്മൾ ചെയ്തിട്ട് എഴുതുവാണ്, 20,000. ബിൽഡിംഗിന് 5%, 10,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അറ്റ് 10%, 5,000 റുപ്പീസ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. അപ്പോൾ മൊത്തം 35,000 ആണ് വരുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് അക്കൗണ്ട് അതർ എക്സ്പെൻസസ്. അതിനകത്ത് ഡിസ്കൗണ്ട് 8,000, അഡ്വർടൈസ്മെന്റ് 4,000, ബാഡ് ഡെറ്റ് 3,500, കമ്മീഷൻ 12,000, റെന്റൽസ് 3,000, ഡീലർ റേറ്റ് 7,000, ഡിസ്ട്രിബ്യൂഷൻ ഫ്രേറ്റ് 4,000, പവർ ആൻഡ് ഫ്യൂർ 1,000, ട്രാൻസിറ്റ് ഇൻഷുറൻസ് 1,000, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 40,000 10%, അപ്പം 4,000. അപ്പം ടോട്ടൽ വരുന്നത് 47,500. നമുക്കിനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ മൈക്രോൺസ് ലിമിറ്റഡ്. നമുക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിനകത്ത് ഇനി അതേപോലെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ആദ്യം തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതിന്റെ ടോട്ടൽ കിട്ടിയ 7,57,200. അതർ ഇൻകം 700. അപ്പൊ ടോട്ടൽ ഇൻകം നമുക്ക് വരുന്നത് 7,57,900. ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്. എക്സ്പെൻസ് എല്ലാം എഴുതണം. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് 2,50,000 നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് 3 എന്നുള്ള, അതാണ് നമ്മൾ ഇട്ട നോട്ട് നമ്പർ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞു. 28,000. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് 4,000, 9,000. ഫിനാൻസ് കോസ്റ്റ് 20,000. ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടനൈസേഷൻ എക്സ്പെൻസ് 35,000. അതർ എക്സ്പെൻസ് 47,500. ടോട്ടൽ എക്സ്പെൻസ് അപ്പോൾ വരുന്നത് 3,89,500. ഇനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും റവന്യൂ നിന്ന് എക്സ്പെൻസ് എല്ലാം കുറയ്ക്കുക. അപ്പം മൊത്തം 7,57,900 ഇന്ന് 3,89,500 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് 3,68,400 ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വരുന്നത്. ഇനി ക്വസ്റ്റ്യനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ നമുക്ക് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട് 30%, ടാക്സ് എക്സ്പെൻസ് 30%. അപ്പം 3,68,430% എന്ന് പറയുമ്പോൾ 1,10,520. ഇനി പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് അത് കുറച്ച് കഴിയുമ്പോൾ ടാക്സ് കുറച്ച് കഴിയുമ്പോൾ 2,57,880, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണിത്. അപ്പം ഇനി ബേസിക് ഏണിംഗ് പെർ ഷെയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇക്വിറ്റി ഷെയറിന് അതായത് 100,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. അപ്പം 2,57,880 ഡിവൈഡ് ബൈ 1,00,000, അപ്പം 2.58, അതാണ് 2,57,000 നമുക്ക് 880 ഇവിടെ കിട്ടി. നമ്മൾ അതിന് ഷെയർസിന്റെ ഇതിലോട്ട് അങ്ങ് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.